കഴിഞ്ഞ ജനുവരി 10-നാണ് ഗുരുതര ബലക്ഷയം കണ്ടെത്തിയതിനെ തുടർന്ന് ഏനാത്ത് പ്രധാന പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പാലത്തിന്റെ P2 P3 തൂണുകൾ പൊളിച്ചു പണിയാൻ തീരുമാനിച്ചു. MC റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലത്തിന്റെ പുനർനിർമ്മാണം പെരുമ്പാവൂർ ആസ്ഥാനമായ EKK കമ്പനിക്ക് കൈമാറി. 7 മാസം കൊണ്ടാണ് പാലത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്. ഇപ്പോൾ ബീമുകളുടെ ജാക്കറ്റിംഗ്, ഗ്രൗണ്ട് ഫില്ലിംഗ് ജോലികളാണ് നടക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതും പൂർത്തിയാകും. നാട്ടുകാർക്കും അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ളവർക്കുമെല്ലാം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരുപാട് അസൗകര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഭാഗമായി, അതെല്ലാം സദയം ശ്രമിച്ചും സഹകരിച്ചും ഗവൺമെൻറ് സംവിധാനത്തോടും നിർമ്മാണ പ്രവർത്തനങ്ങളോടും പൂർണ്ണമായി സഹകരിച്ചാണ് പ്രദേശവാസികളും നാട്ടുകാരും എല്ലാം തന്നെ നിന്നിരുന്നത്. ഏറെ സന്തോഷം, പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷവും ആഹ്ലാദവുമാണ് നമ്മുടെ പാലം വീണ്ടും തുറക്കപ്പെടുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. കാലവർഷത്തിൽ കല്ലടയാറിലെ ജലനിരപ്പ് ഉയർന്ന് കുറച്ച് ദിവസം പണികൾ തടസ്സപ്പെട്ടതുകൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ അല്പം കാലതാമസമുണ്ടായത്. ഏനാത്തുകാർക്ക് മാത്രമല്ല, തെക്കൻ കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഓണസമ്മാനമാകും ഈ പാലത്തിന് ഉദ്ഘാടനം. ഓഗസ്റ്റ് 31-ന് പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതോടെ 10,000 അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിനും പരിഹാരമാകും. ക്യാമറമാൻ വിഷ്ണുപ്രസാദിനൊപ്പം അരുൺ ഗോവിന്ദക്കുർ, മാതൃഭൂമി ന്യൂസ്, കൊട്ടാരക്കര.